ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്നതും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഒരു ഫേസ്ബുക്ക് ചോർത്തി വെക്കുന്ന ആ വിവരങ്ങൾ ചോർത്തി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഈ ഒരു ഡാറ്റാസ് എല്ലാം അവർ ആപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും അറിയാം നമ്മുടെ ആപ്സും അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർ ചോർത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം എന്നും കൂടെ ഈ ഒരു വീഡിയോ നോക്കുന്നുണ്ട്. അതായത് നമ്മുടെ മൊബൈൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മേൽക്കാണ 3 lines ക്ലിക്ക് ചെയ്യുക. ക്ലിക്കുമ്പോൾ നമുക്കിവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. സെറ്റിംഗ്സും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ പെർമിഷൻസ് എന്നുള്ളതിൽ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റീസെൻ്റ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ റീസെൻ്റ്ലി അതെല്ലാം ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഈ എൻ്റെ ഒരു ആപ്ലിക്കേഷൻസിൽ കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ കാണാൻ പറ്റത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിന് താഴെ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിയർ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുള്ളത് ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ നമ്മളെ ചോർത്തി വിവരങ്ങൾ ചോർത്തിയെടുക്കാതിരിക്കാൻ നമ്മളത് ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ ഓപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മാനേജ് ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ഫേസ്ബുക്ക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അവിടെ നമ്മൾ എനേബിൾ ആയിരിക്കും, ഓൾറെഡി എനേബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേൺ ഓഫ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ ഫേസ്ബുക്ക് ഓഫ് ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇതുപോലെ നമ്മുടെ ആപ്പും അതുപോലെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഫേസ്ബുക്ക് സ്റ്റോർ ചെയ്ത് വെക്കില്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഗൂഗിളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഫേസ്ബുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തടയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതി, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ മറ്റു വരാം. അതായിരിക്കും ഇറ്റ്സ് മീ അൻഷർ ആൻഡ് ഷൂസ് സൈനിങ് ഓഫ്.